ജേക്കോം എന്ന് പറയുന്ന ഒരു ബിസിനസ് സംഘടനയുണ്ട്, ബിസിനസ് സംഘടന, പ്യൂർലി ബിസിനസ് സംഘടന. അപ്പോൾ അത് അതിൽ ഇന്ന് രാവിലെ നെറ്റ്വർക്കിംഗ് സെഷൻ, എല്ലാ ബുധനാഴ്ചയുള്ള മീറ്റിംഗ് ആണ്, അതിൽ ഇന്ന് രാവിലെ നെറ്റ്വർക്കിംഗ് സെഷൻ എടുത്ത് ഞാനായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ചോദിച്ച ഒരു ചോദ്യം, IMF പോലെയുള്ള സംഘടനകൾ, ലോകത്തുള്ള എല്ലാ സംഘടനകളും പ്രെഡിക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, സാമ്പത്തിക മാന്ദ്യം ലോകം മുഴുവൻ അതിഭയങ്കരമായി വരാൻ പോവുകയാണ്, അതിൻ്റെ എല്ലാ സിംപ്റ്റംസും വരാൻ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ അതിൽ നിന്നും രക്ഷിക്കാൻ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം. അപ്പോൾ ഞാൻ ആ ചോദ്യം ചോദിച്ചപ്പോൾ അതിൽ ചിലരെല്ലാം എന്നോട് പറഞ്ഞു, എന്താ കല്യാൺജി രാവിലെ തന്നെ നമ്മൾ പേടിപ്പിക്കുന്ന കാര്യം പറയുന്നത്. പല എൻ്റർപ്രണേഴ്സും ചെയ്യുന്ന, സോറി, ഓൺടർപ്രണേഴ്സും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, പല സംരംഭകരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, അവരെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന സത്യങ്ങൾ കാർപ്പറ്റിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെക്കുക എന്നുള്ളതാണ്. പേടിപ്പിക്കുന്ന സത്യങ്ങൾ കാർപ്പറ്റിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെക്കുക എന്നുള്ളതാണ്. അതായത് അത് ഫേസ് ചെയ്യാൻ തയ്യാറല്ല, ഇപ്പോൾ വരുന്ന അവിടെ വെച്ച് കാണാമെന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്, പ്രത്യേകിച്ച് ഈ വരും നാളുകളിൽ. സാമ്പത്തിക മാന്ദ്യം വരികയാണെങ്കിൽ താങ്കളുടെ ബിസിനസ്സിനെ അതിൽ നിന്നും എങ്ങനെ രക്ഷിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിനുള്ള ഉത്തരവും അവസാനം വരെ കാണുക, ഞാൻ പറയുന്നുണ്ട്. 2008 ഇതേപോലെ ഒരു സാമ്പത്തിക മാന്ദ്യം പ്രവചിച്ചിരുന്നു ലോകം മുഴുവൻ. പക്ഷേ അവിടെ ഭാരതത്തിൽ അത്ര അത് പിടിച്ചില്ല, മാന്ദ്യം ക്ലച്ച് പിടിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പല പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഭാരതീയർ പൊതുവെ, ഇന്ത്യക്കാർ പൊതുവെ കുറച്ച് സേവിങ്സ് മെൻറ്റാലിറ്റി കുറച്ച് കൂടുതലുള്ള ആൾക്കാരാണ്. അതായത് നാളെ എനിക്ക് 10 ലക്ഷം രൂപ കിട്ടും എന്ന് പറഞ്ഞ് ഇന്ന് തന്നെ 12 ലക്ഷം രൂപ ചെലവാക്കുന്ന ആ ഒരു പ്രവണത യൂറോപ്പിലും US ഉള്ളതാണെങ്കിലും ആ ഒരു പ്രവണത പൊതുവെ ഏഷ്യൻ കൺട്രീസിൽ, അതും പ്രത്യേകിച്ച് ഭാരതത്തിലും ചൈനയിലും അത്ര വളർന്നിട്ടില്ലാത്തൊരു കാലഘട്ടമായിരുന്നു 2008 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ സുരുക്കൂട്ടി വെച്ചിരുന്ന സമ്പത്ത് ധാരാളം ഉണ്ടായിരുന്നത് കൊണ്ടും അവർ എന്നും മിതവ്യയം ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട്, നോക്കി നോക്കി ചെലവാക്കിക്കൊണ്ടിരുന്നതുകൊണ്ടും അതിൻ്റെ ഒരു എഫക്റ്റ് കാര്യമായി വന്നില്ല. പക്ഷെ നമ്മൾ അവിടെ നിന്നും ഒരുപാട് 10-12 കൊല്ലം മൂവായി കഴിഞ്ഞു. അതിൽ 2 കൊല്ലം നമ്മൾ കൊറോണയുടെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ സേവിങ്സ് മെൻറ്റാലിറ്റിയിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ 65% പോപ്പുലേഷൻ 35 വയസ്സിന് താഴെയുള്ള ഒരേ ഒരു രാജ്യം നമ്മുടെ ഭാരതം മാത്രമാണ്, ഇന്ത്യ മാത്രമാണ്. അപ്പോൾ ആ യങ്ങർ ജനറേഷൻ, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള യങ്ങർ ജനറേഷൻ less than 25 ആണെങ്കിൽ, അവർ കൂടുതലും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭാവിയിൽ 12 ലക്ഷം കിട്ടും, ഞാൻ ഇന്ന് തന്നെ അത് 10 ലക്ഷം കിട്ടും, അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ 12 ലക്ഷത്തിനുള്ള ചെലവ് കാണാമെന്ന് കരുതി EMI പോകുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു, മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഈ കൊറോണ കാലഘട്ടത്തിൽ തന്നെ, കോവിഡിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടുകയും ആ ജോലി നഷ്ടപ്പെട്ടത് മൂലം ഒരുപാട് പേർക്ക് അവരുടെ വീടും കാറും അങ്ങനെ പലതും വിറ്റൊഴിയേണ്ടി വരികയും എല്ലാം സംഭവിച്ചാണല്ലോ. അതിൽ നിന്നും ചെറുതായിട്ടൊന്ന് കര കയറിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ പുതിയ ഒരു ഇടുത്തി പോലെ ഒരു പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, സാമ്പത്തിക മാന്ദ്യം ഭാരതത്തെ ചുറ്റി വരിയാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആസ് എൻ ഓണ്ടർപ്രണർ, ആസ് എ സംരംഭകൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, നമ്പർ 1, നിങ്ങൾ എവിടെ ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതൽ എംപ്ലോയീസിനെ വെച്ചിട്ടുണ്ടോ, ആ എംപ്ലോയീസിനെ പറ്റുമെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് കുറയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ തന്നെ കഴിയാൻ കണ്ടുപിടിക്കാൻ പറ്റും എത്ര ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതൽ എംപ്ലോയീസിനെ വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം.
എന്ന് മാത്രമല്ല ഇത് ഓട്ടോമേഷൻ്റെ പീരീഡാണ്. നിങ്ങൾ ഇപ്പോഴും ഓട്ടോമേഷൻ ചെയ്യാതെ, ബിസിനസ് ഓട്ടോമേഷൻ ചെയ്യാതെ ഒരുപാട് കാര്യങ്ങൾ എഴുത്തുകുത്തുകളിലൂടെയും അല്ലെങ്കിൽ ഒരേ കാര്യം ഒരു കാര്യം നിങ്ങൾ സ്വയം ചെയ്യുകയും അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓട്ടോമേഷനിലേക്ക് വഴിമാറുകയാണെങ്കിൽ അതിൻ്റെ ചെറിയ തുക ഇൻവെസ്റ്റ് ചെയ്താലും അതിനുവേണ്ടി ചെറിയ തുക മാറ്റിവെച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഓട്ടോമേഷനിലേക്ക് മാറുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു 50 പേർക്കുള്ളിലുള്ള ഒരു കമ്പനി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 8-10 പേരെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും. അതെ, 8-10 പേരെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ തീർച്ചയായിട്ടും കഴിയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ സ്ഥാപനത്തിൽ എവിടെയെല്ലാമാണ് ബിസിനസ് ഓട്ടോമേഷൻ നടത്താൻ പറ്റുക എന്നുള്ളത് സ്റ്റഡി ചെയ്യുക. ആ നടത്താൻ പറ്റാവുന്ന ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നമ്മളെപ്പോലുള്ള കൺസൾട്ടൻറ്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മെൻറ്റേഴ്സിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. അവർ എന്നെ വിളിക്കണം, ഞാൻ പറഞ്ഞില്ല, എന്നെ പോലെ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ, ആ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും മെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് എവിടെയെല്ലാമാണ് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സ്റ്റഡി നടത്തിക്കും. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയുമാണ് ആദ്യം ചെയ്യേണ്ടത്. പോയിന്റ് നമ്പർ 1. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ എംപ്ലോയേഴ്സിന് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ശമ്പളം 100% ശമ്പളമാണെന്ന് വെച്ചോളൂ, അതിനെ 60-40 എന്നുള്ള രീതിയിലേക്ക് മാറ്റുവാൻ വേണ്ടി അവരുമായി സംസാരിക്കുക. അല്ലെ, പുതിയതായിട്ട് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അവരോട് കൃത്യമായിട്ട് പറയുക, നിങ്ങൾക്ക് എല്ലാ മാസവും ശമ്പളം 60% ശമ്പളവും 40% പെർഫോമൻസ് ബോണസും ആയിരിക്കുമെന്ന്. മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജർമ്മൻ കമ്പനിയിൽ അവർ ഈ കൊറോണ വന്ന സമയത്ത് അവർ ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു സിസ്റ്റം ആയിരുന്നു. അവർക്ക് അവരുടെ എംപ്ലോയീസിന് പിരിച്ചുവിടാൻ താല്പര്യമില്ല. ഞാൻ പണ്ട് വർക്ക് ചെയ്ത കമ്പനിയാണത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇപ്പോഴും അവരുമായിട്ട് ടച്ച് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എംപ്ലോയീസിന് പിരിച്ചുവിടുക എന്നുള്ള നമ്മുടെ ഒരു പോളിസിയല്ല, അതിന് പകരം ഞങ്ങൾ ചെയ്യുന്നത് 2 പേർക്കും നഷ്ടമില്ലാത്ത രീതിയിൽ 60% ശമ്പളവും 40% ബോണസും എന്നുള്ള രീതി, പെർഫോമൻസ് ബോണസ് എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ മാറ്റി. അപ്പൊ 40% പെർഫോമൻസ് രീതിയിൽ എന്ന രീതിയിലേക്ക് മാറ്റുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആ കമ്പനിയിൽ നല്ല രീതിയിലേക്കുള്ള ബിസിനസ് വരുന്നുണ്ടെങ്കിൽ മാത്രം അവിടെ എന്തുണ്ടാവും? അവർക്ക് 40% അവർക്ക് ലഭിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന 60% മാത്രമായിരിക്കും. ഈ രീതിയിൽ കമ്പനിക്ക് വളരെ നല്ല ഒരു സേവിങ്സ് നടത്താൻ പറ്റി എന്ന് മാത്രമല്ല അത് എംപ്ലോയീസിന് മോറലിൽ അഫക്ട് ചെയ്യുകയും ചെയ്തില്ല. എന്തുകൊണ്ടാണ് വെച്ചാൽ, നന്നായി പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിന് അവർക്ക് നല്ല ശമ്പളം കിട്ടുകയും ചെയ്യുമായിരുന്നു, മോശമായി പെർഫോം ചെയ്യുന്നവർക്ക് 60% മാത്രമേ കിട്ടൂ. പക്ഷെ 60% മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, പുറത്തു പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല, ആ സ്ഥിതിയാണ്. അപ്പോൾ ആ രീതിയിൽ പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ് 40%, റെഗുലർ സാലറി 60% എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനത്തിൻ്റെ കുറഞ്ഞത് ഒരു 15-25% വരെയെങ്കിലും ഒരു കണ്ടിൻജൻസി ഫണ്ട് എന്നുള്ള നിലയ്ക്ക് മാറ്റിവെക്കുക. എന്ത് നിലയ്ക്കാണ്? കണ്ടിൻജൻസി ഫണ്ട് എന്നുള്ള നിലയ്ക്ക് കൃത്യമായിട്ട് റിസർവ് ഉണ്ടാക്കിയിട്ട് മാറ്റിവെക്കുക. ഈ കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറഞ്ഞ എടുത്ത് അടിച്ചുപൊളിച്ച് ചിലവാക്കാനുള്ളതല്ല, നാളെ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരികയാണ്, ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം അല്ലെങ്കിൽ 10 മാസം പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ, സോറി, ക്ഷമിക്കുക, ഈ തൊണ്ടയുടെ പ്രശ്നം തുടങ്ങിയിട്ട് കുറേ കാലമായി, ആരെ കൊണ്ടത് മാറ്റിത്തരാൻ പറ്റുന്നില്ല. ഞാൻ ഓരോരുത്തരോട് ഓരോ വാതിലുകളായി മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. 6 മാസം അല്ലെങ്കിൽ 8 മാസം അല്ലെങ്കിൽ 10 മാസത്തോളം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ കണ്ടിൻജൻസ് വേറെ ഈ ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് ഈ കണ്ടിൻജൻസി ഫണ്ടിൽ വേണം എടുക്കാൻ. അതും എടുത്ത് ധൂർത്തടിക്കാനല്ല, കൃത്യമായി ആ കണ്ടിൻജൻസി ഫണ്ട് എടുത്തുകൊണ്ട് ആ കണ്ടിൻജൻസി ഫണ്ടിൽ നിന്നും ഓരോ മാസം ആവശ്യമുള്ള കൃത്യമായ തുക മാത്രം ചെലവഴിക്കുക എന്നുള്ളതാണ്. ഇന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു, അതായത് മാർക്കറ്റിംഗ് അതിനു മുമ്പ് ഞാൻ വളരെ അഗ്രസീവായിട്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ എത്തിക്കൊണ്ടുവരുന്നു. ദയവ് ചെയ്ത് ഒരിക്കലും അഗ്രസീവായിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടി വലിയൊരു തുക ആ സമയത്ത് മാറ്റിവെക്കാതിരിക്കുക. അതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ഡാറ്റാബേസ് ഉണ്ടാവും. ആ ഡാറ്റാബേസിൽ നിങ്ങൾക്ക് ഒരു 1000 പ്രോസ്പെക്ട്സ് ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 200 പ്രോസ്പെക്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ 20% പ്രോസ്പെക്ട്സ് ആയിരിക്കും നിങ്ങളുടെ കസ്റ്റമറായി കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക. ആ ബാക്കിയുള്ള 80% പേര്, അതായത് ബാക്കിയുള്ള 800 പേരുടെ ഡാറ്റാബേസിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരെ വിളിക്കാൻ നിങ്ങളുടെ മാർക്കറ്റിംഗ് ടീമിന് അല്ലെങ്കിൽ സെയിൽസ് ടീമിനോട്
പറയുക, ഈ സമയത്താണ് ഈ ബാക്കിയുള്ള 800 പേരെ അല്ലെങ്കിൽ ബാക്കിയുള്ള 80% പേരെ ഫോക്കസ് ചെയ്യേണ്ട സമയം. സോ മാർക്കറ്റിംഗിൽ ഈ സമയത്ത് കൂടുതൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മാർക്കറ്റിംഗിന് വേണ്ടി കൊളാട്രൽസിനും വേണ്ടിയിട്ടും പണം അല്ല ചെലവഴിക്കേണ്ടത്, നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഡാറ്റാബേസിനെ ആ ഡാറ്റാബേസിൽ നിന്നും ആ 80% നമ്മൾ ഇനിയും കൺവേർട്ട് ചെയ്യാത്ത ഡാറ്റാബേസിൽ നിന്നും എത്ര പേര് കൺവേർട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുക. അതേപോലെ ബാക്കിയുള്ള 20% നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സർവീസിൽ കുറച്ചുകൂടി നമ്മുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവരെല്ലാം ആ സമയത്ത് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ബാക്കിയുള്ളവരെല്ലാം തന്നെ ഒരുതരം ഡെസ്പെറേറ്റ് സിറ്റുവേഷനിലായിരിക്കും. അവരെല്ലാവരും തന്നെ എങ്ങനെയെങ്കിലും ചിലപ്പോൾ കസ്റ്റമേഴ്സ് ചോദിച്ചാൽ സപ്ലൈസിന് പേയ്മെന്റ് കൊടുക്കണം, ചില സമയത്ത് കസ്റ്റമേഴ്സിന് അടുത്ത് പേയ്മെന്റ് വരില്ല, പലരും ബസ്റ്റ് ഔട്ട് ആവുന്ന സമയമായിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ ലെവൽ ഓഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുകയും നിങ്ങളുടെ ലെവൽ ഓഫ് സർവീസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും ഇൻക്രീസ് ചെയ്യും ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായ ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങളുടെ കമ്പനിയിൽ ഇന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നാളെ സാമ്പത്തിക മാന്ദ്യം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി. അങ്ങനെ സാമ്പത്തിക മാന്ദ്യം വന്നാലും നിങ്ങൾക്കതൊരു വിഷയമേ അല്ല എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സോ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക, വാട്സപ്പായി വോയിസ് അയക്കുക, വിളിക്കുക എല്ലാം വേണ്ടത്, വോയിസ് അയക്കും, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും, ഞാൻ തീർച്ചയായിട്ടും എൻ്റെ റിപ്ലൈ തരാം. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ കൂടുതൽ അറിയണമെങ്കിൽ കൂടുതൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ബോക്സിലിടുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.